നെപ്പൂർ തൊടുവളപ്പ് ജുമാ മസ്ജിദ് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തൊടുവളപ്പിൽ തുടക്കമിട്ടു. ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഏറ്റവും പ്രാഥമിക നടപടിയെന്ന നിലയിൽ കിണർ നിർമ്മാണത്തിനുള്ള കുറ്റിയടിക്കൽ കർമ്മം ബഹുമാനപ്പെട്ട സയ്യിദ് സനാഉള്ള തങ്ങളുടെ പുണ്യകരങ്ങളാൽ നിർവഹിക്കപ്പെട്ടു. നിരവധി പണ്ഡിതന്മാരും ഉമറാക്കളും പൗരമുഖ്യരും പങ്കെടുത്ത ഭക്തിനിർഭരമായ ചടങ്ങുകൾ മഹലിലെ വിപുലമായ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മഹല്ല് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സഫീദ് മാസ്റ്റർ സ്വാഗത ഭാഷണം നടത്തി. രണ്ടാംഘട്ട ഫണ്ട് ശേഖരണവും പ്രാർത്ഥനാ സദസ്സും ഇതോടൊപ്പം നടന്നു. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രൗഢമായ ഭംഗിയായ രൂപത്തിൽ നിർമ്മിച്ചിരുന്ന പള്ളി വിപുലീകരിക്കേണ്ട വളരെ അനിവാര്യമായ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടുകാർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഏകദേശം നമ്മുടെ പുതിയ പള്ളിക്ക് ഏകദേശം 2.5 കോടി രൂപയോളം നമുക്ക് ചെലവ് വരും. അപ്പം അതിൽ നമ്മുടെ ഒന്നാം ഗഡുവിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത സംഖ്യ എത്തിയിട്ടില്ലെങ്കിലും ഇന്നലെ വരെ നമുക്ക് 38,12,855 രൂപ വ്യക്തികളിൽ നിന്ന് നമുക്ക് ക്യാഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാഹ് അടുത്ത മാസം മുന്നേ തന്നെ നമുക്ക് ഇതുമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഏകദേശം ഒരു സ്ട്രക്ചറിന് തേപ്പ് വരെയുള്ള സ്ട്രക്ചറിന് 1 കോടി രൂപയോളം ആവശ്യമായിട്ട് മസ്ജിദിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളൊക്കെ സംഗമിച്ചിട്ടുള്ളത്. ഇതിന് സഹായിച്ച ആളുകൾ തീർച്ചയായും അവർ വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു റബ്ബുലിസത്തിന്റെ വിശുദ്ധമായ ശിആറുകളിൽ പെട്ടതാണ് പള്ളി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യുഅല്ലിം ശിആറല്ലാഹ ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. വല്ലൊരുത്തരും അള്ളാഹുവിന്റെ ശിആറുകൾ ആദരിക്കുന്നത് അത് ഹൃദയ തഖ്വയിൽ പെട്ടതാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഹൃദയ തക്വയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ ഷിആറുകൾ ആദരിക്കാൻ സാധിക്കൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ആ നിലക്കുള്ള അള്ളാഹുവിന്റെ ഷിആറുകളിൽ പെട്ടതാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ. ആ പള്ളിയെ സഹായിക്കുക എന്നുള്ളത് ദീനിന്റെ ഷിആറുകൾ ആദരിക്കുന്നതിന്റെ ഭാഗവും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു വഴിയും. അത് മാത്രമല്ല, നാളെ നമ്മൾ മരിച്ച് കവറിൽ കിടക്കുന്ന സമയത്തൊക്കെ ഇന്ന് ഈ പള്ളിക്ക് ഇവിടെ ഈ ഒരു തറകെട്ട പൈസ കൊടുത്ത ആളുകളൊക്കെ നമ്മളീ ഒരുമിച്ച് കൂടുമ്പോവും നിസ്കരിക്കണം. അവരൊക്കെ മരിച്ചു പോയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടാവും. പക്ഷേ എല്ലാ സമയത്തും എപ്പോഴൊക്കെ ഇത് പള്ളിയായിക്കൊണ്ട് അതിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുമോ ആ സമയങ്ങളിലൊക്കെ അവരുടെ കവറിലേക്ക് അതിൻ്റെ നിൽക്കാത്ത ഒരു കൂലി പ്രവഹിക്കും. ഇതിന് വളരെ ചെറിയ തുക സമ്മാനിക്കുന്ന ആളുകൾക്ക് പോലും, സംഭാവന ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇത് നാളെ ഉപയോഗിക്കപ്പെടുന്ന കാലത്തോളം അവരിലേക്ക് ഇതിന്റെ ഗുണം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി സാമ്പത്തികമായി കഴിയാതെ മറ്റു രൂപത്തിൽ സഹായിക്കുന്ന ആളുകളുണ്ടാവും. ചില ആൾക്ക് സാമ്പത്തികമായി കഴിഞ്ഞുകൊണ്ടിരുന്നില്ല, ശരീരം കൊണ്ട് ഏത് രീതിയിലായാലും വിശുദ്ധമായ ദീനിലുള്ള നേരെയുള്ള സേവനമാണിത്. അള്ളാഹുവിന്റെ ഷിആറുകളെ തഅലീം ചെയ്യലാണിത്. ആ നിരക്കുള്ള നിയ്യത്തോടുകൂടി പള്ളിക്ക് വേണ്ടി ആരൊക്കെ സംഭാവന ചെയ്യുന്നു, ആരൊക്കെ ഏത് നിരക്ക് സഹായിക്കണോ, എല്ലാവർക്കും ചിലപ്പോൾ പണം കൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് വരില്ല. അവർക്ക് ശാരീരികമായി സഹായിക്കാൻ കഴിയും, അത് പ്രാർത്ഥന കൊണ്ട് സഹായിക്കും, പല നിരക്കൊക്കെ സഹായിക്കും, അതിനുവേണ്ടി ഓടി നടന്ന് സഹായിക്കും. എങ്ങനെ സഹായിച്ചാലും ഇത്തരം സംരംഭങ്ങൾ പള്ളിയും മദ്രസയൊക്കെ പോലുള്ള സംഗതികൾക്ക് സഹായിച്ചാലുള്ള ഗുണം അത് നിലനിൽക്കുന്ന കാലത്തോളം, അതിൽ മുഅ്മിനീങ്ങളായ ആളുകൾ മൻഫഅത്ത് നേടുന്ന കാലത്തോളം, അത് ആ നിരക്ക് നിൽക്കുന്ന കാലത്തോളം ഖബറിലേക്ക് നിൽക്കാത്ത ഒരു അറ്റമില്ലാത്ത ഒരു ലാഭമാണ് ഇത്തരം സംരംഭങ്ങൾ. പക്ഷെ അവിടെയൊക്കെ ഒരു നിബന്ധന ഉണ്ട്, നമ്മുടെ നിയത്ത് നന്നാവുക എന്ന അതിഗൗരവമായ ഒരു കാര്യം ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പരിഗണിക്കണം. ഒരു ലോകമാന്യം എന്ന നിലക്ക് ഞാനിങ്ങനെ സംഭാവന ചെയ്തു എന്ന് ആളുകൾ മനസ്സിലാക്കാനെന്ന നിലക്കാണെങ്കിൽ അവർക്ക് ദുനിയാവിൽ ആളുകൾ മഹത്വം പറയുമെന്നല്ലാതെ നാളെ മഹ്ശറിൽ അതിന്റെ യാതൊരുവിധ ഉപകാരവും അവർക്ക് ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, വിശുദ്ധമായ ഒരു കർമ്മത്തിനുള്ള ആരാധനയെ ദുനിയവുമായിട്ട് ബന്ധപ്പെടുത്തിയ റിയാദ് എന്ന ഏറ്റവും വലിയ അപകടവുമായി ബന്ധപ്പെടുത്തിയതിന്റെ വയസ്സിയത്തും അവരിലേക്ക് വന്നു ചേരും. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. അതുകൊണ്ട് കൊടുക്കുന്ന ആളുകളൊക്കെ വളരെ വിശുദ്ധമായ നിയത്ത്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, ഹബീബായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ നിലനിർത്താനും വേണ്ടി, ഏകിലാഹായ റബ്ബിന്റെ തൃപ്തി എന്ന ഉദ്ദേശത്തോടുകൂടി പരിപൂർണമായ നിയത്തമാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിക്കുക, അതിന്റെ കൂടെ മറ്റു സംഗതികളൊക്കെ കാംക്ഷിക്കാവുന്നതാണ്. എങ്കിലും നിയത്തുകളിൽ ഏറ്റവും ഉത്തമമായ നിയത്ത് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവേ നിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഞാൻ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായ നിയത്ത്. എന്റെ കൂടെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ കരുതുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല. അപ്പൊ ആ നിലക്കുള്ളതായ നിയത്തോടുകൂടി നിങ്ങൾ ചെയ്യണതൊക്കെ ഉറപ്പറിയാതെ എന്നും ഇതിന്റെ ഗുണങ്ങൾ കിട്ടാൻ മാത്രം ശക്തമത്ത. അതുകൊണ്ട് പ്രിയപ്പെട്ട നാട്ടുകാരോട് പറയാനുള്ളത്, ആ പള്ളിയുടെ രൂപം പുറത്ത് കാണുന്നുണ്ട്, അതാണ് ഉസ്താദ് പറഞ്ഞു, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പള്ളിയാണ്, പുറത്തുനിന്നാരും ഒന്നും ഇതെടുക്കുക, അത് നമ്മൾ തന്നെ ചെയ്യേണ്ട ആ ഒരു ബോധ്യത്തോടുകൂടി അവനാലെ കയ്യടി. പള്ളി നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്താൻ വേണ്ടി നിർമ്മാണ സമിതി തയ്യാറാക്കിയ സമയക്രമങ്ങളും ഷെഡ്യൂൾഡുകളും സെക്രട്ടറി ഹാരിസ് റഹ്മാനി വാചാലനായി വരച്ചുകാട്ടി. മഹല്ല് പ്രവർത്തനങ്ങളെയും പള്ളി പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന, അടുത്തിടെ നമ്മോട് വിട പറഞ്ഞു പോയ ഏവർക്കും പ്രിയങ്കരനായിരുന്ന തയ്യുള്ളതിൽ അഹമ്മദ് ഹാജിയെ ഹാരിസ് റഹ്മാനി പ്രസംഗമധ്യേ പ്രത്യേകം അനുസ്മരിച്ചു. ഈ നാട്ടിലെ പ്രായം ചെന്ന നിരവധി ആളുകൾ ഈ ഒരു സദസ്സിനേറെ ധന്യമാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മൾ കാര്യങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പള്ളി പണിയുടെ പ്രവൃത്തി ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ കിണറിൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഞങ്ങളവരുകൾ ആരംഭം കുറിച്ചത്. നാളെ മുതൽ അതിൻ്റെ പണി ആരംഭിക്കും. അത് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവനായ പ്രിയപ്പെട്ട ആളായിരുന്ന ബഹുമാനപ്പെട്ട തയ്യുള്ളതിൽ അമ്മദക്ക. ഈ ഒരു പള്ളിയുടെ പ്രവർത്തനം അതിൻ്റെ ചർച്ച തുടങ്ങിയ അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും എൻ്റെ കാര്യങ്ങളിങ്ങനെ അന്വേഷിക്കുകയും അതുമായി ഏറെ അതിൽ വളരെ അഭിമാനം കൊള്ളുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം കഴിഞ്ഞ സഫർ മാസം 25-ാം തീയതി സംഭവിച്ചു, 1-ാം ഗഡു. ഇനി നമുക്ക് ഓരോ മാസവും വളരെ സമയബന്ധിതമായി പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. ചെറിയ ഒരു രൂപത്തിലുള്ള അതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ പൊതുജനങ്ങളുടെ അറിവിലേക്കായി പറയുകയാണ്. എല്ലാവരുടെയും അറിവിൽ ഇത്തരം മുഴുവൻ കാര്യങ്ങളും ഉണ്ടാകണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ഒറ്റ മെയ്യായി ഈ ഒരു മഹത്തായ പവിത്രമായ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കും.